ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ സി എസ് സി ബി റാങ്ക് മേക്കർ. ഇന്ന് നമ്മൾ പഠിക്കുന്നത് അക്കൗണ്ടിങ്ങിൻ്റെ കോൺസെപ്റ്റ്സിനെ കുറിച്ചും അതുപോലെ കുറച്ച് ക്വസ്റ്റ്യൻസുമാണ് പഠിക്കുന്നത്. ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുൻപ് നിങ്ങൾ ആരെങ്കിലും ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരികയുള്ളൂ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യത്തെ കോൺസെപ്റ്റാണ് ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ്. ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് ഈസ് ഓൾസോ നോൺ ആസ് സെപ്പറേറ്റ് എൻറ്റിറ്റി കോൺസെപ്റ്റ്. ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് ഈസ് ഓൾസോ നോൺ ആസ് സെപ്പറേറ്റ് എൻറ്റിറ്റി കോൺസെപ്റ്റ്. ദിസ് കോൺസെപ്റ്റ് ഇംപ്ലൈസ് ദാറ്റ് എ ബിസിനസ് യൂണിറ്റ് ഈസ് സെപ്പറേറ്റ് ആൻഡ് ഡിസ്റ്റിങ്ക്ട് ഫ്രം ദ പേഴ്സൺസ് ഹൂ സപ്ലൈ ക്യാപിറ്റൽ ടു ഇറ്റ്. ബിസിനസ്സിനെ ഒരു സെപ്പറേറ്റ് യൂണിറ്റായിട്ടാണ് നമ്മൾ കാണേണ്ടത്. ബിസിനസ്സിനെയും ഓണറിനെയും രണ്ടായിട്ടാണ് കണക്കാക്കേണ്ടത്. ഓണർ ഒരു 100,000 രൂപ ബിസിനസ്സിലേക്ക് കൊണ്ടുവരുമ്പോൾ അത് ബിസിനസ്സിൻ്റെ ക്യാഷല്ല, അത് ലോണിലാണ് കാണിക്കുന്നത്. ബിസിനസ്സും ഓണറും സെപ്പറേറ്റാണ്. ബിസിനസ്സിന് അതിൻ്റേതായിട്ടുള്ള ഒരു ഐഡൻറ്റിറ്റിയും നിലനിൽപ്പും ഉണ്ട് എന്നാണ് ഈ കോൺസെപ്റ്റിൽ പറയുന്നത്. അടുത്തൊരു കോൺസെപ്റ്റാണ് മണി മെഷർമെൻറ്റ് കോൺസെപ്റ്റ്. അക്കോർഡിംഗ് ടു ദിസ് കോൺസെപ്റ്റ്, അക്കൗണ്ടിംഗ് ട്രാൻസാക്ഷൻസ് ആർ മെഷർഡ്, എക്സ്പ്രസ്ഡ് ആൻഡ് റെക്കോർഡ് ഇൻ ടേംസ് ഓഫ് മണി. അക്കൗണ്ടിങ്ങിൽ രേഖപ്പെടുത്തുന്ന ട്രാൻസാക്ഷൻസ് എല്ലാം സാമ്പത്തിക അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും. മണിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമേ രേഖപ്പെടുത്തുകയുള്ളൂ, അതല്ലാത്തതായിട്ടുള്ള കാര്യങ്ങൾ രേഖപ്പെടുത്തില്ല. എക്സാമ്പിളായിട്ട് സ്കിൽ ഓഫ് ദ സൂപ്പർവൈസർ, പ്രോഡക്റ്റ് പോളിസീസ്, പ്ലാനിംഗ്, എംപ്ലോയർ എംപ്ലോയി റിലേഷൻഷിപ്പ്, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും രേഖപ്പെടുത്തുകയില്ല. മോണിറ്ററി ടേംസിലുള്ള കാര്യങ്ങൾ മാത്രമേ രേഖപ്പെടുത്തുകയുള്ളൂ. അതാണ് മണി മെഷർമെൻറ്റ് കോൺസെപ്റ്റിൽ പറയുന്നത്. അടുത്ത കോൺസെപ്റ്റാണ് ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ്. ഇറ്റ് ഈസ് അതർവൈസ് നോൺ ആസ് കണ്ടിന്യൂ ഓഫ് ആക്ടിവിറ്റി കോൺസെപ്റ്റ്. This concept assumes that business concern will continue for a long period to exit. In other words, under this assumption, the enterprise is normally viewed as a going concern and it is not likely to be liquidated in the near future. Business will exit a long period. ഈ ഒരു അസംഷനിലാണ് നമ്മൾ അക്കൗണ്ടിങ് എഴുതുന്നത്. അത് എന്നാണ് തീരുന്നത് എന്ന് നമുക്കറിയില്ല. ഡിപ്രിസിയേഷനൊക്കെ കണക്കാക്കുമ്പോൾ അടുത്ത കുറേ വർഷങ്ങളിലേക്കാണ് നമ്മൾ കണക്കാക്കുന്നത്. അത് എന്നു വരെ ഉണ്ട് എന്ന് അറിയില്ല. അപ്പോൾ ഗോയിങ് കൺസേൺ കൺസെപ്റ്റിലാണ് അക്കൗണ്ടിങ് ചെയ്യുന്നത്. നാലാമത്തെ കോൺസെപ്റ്റാണ് കോസ്റ്റ് കോൺസെപ്റ്റ്. ദിസ് കോൺസെപ്റ്റ് ഈസ് ബേസ്ഡ് ഓൺ ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ്. കോസ്റ്റ് കോൺസെപ്റ്റ് ഇംപ്ലൈസ് ദാറ്റ് അസറ്റ് സെക്യൂർഡ് ആർ റെക്കോർഡ് ഇൻ ദ അക്കൗണ്ടിംഗ് ബുക്സ് അറ്റ് ദ കോസ്റ്റ് ഓർ പ്രൈസ് പെയ്ഡ് ടു അക്യൂറിറ്റ്. ആൻഡ് ദിസ് കോസ്റ്റ് ഈസ് ദ ബേസിസ് ഫോർ സബ്സീക്വൻറ്റ് അക്കൗണ്ടിംഗ് ഫോർ ദ അസറ്റ്. ഫോർ അക്കൗണ്ടിംഗ് പർപ്പസ് ദ മാർക്കറ്റ് വാല്യൂ ഓഫ് അസറ്റ്സ് ആർ നോട്ട് ടേക്കൺ ഇൻ ടു അക്കൗണ്ട് എയ്തർ ഫോർ വാല്യുവേഷൻ ഓർ ചാർജിങ് ഡിപ്രിയേഷൻ ഓഫ് സച്ച് അസറ്റ്സ്. കോസ്റ്റ് കോൺസെപ്റ്റിൽ പറയുന്നത്, ഇപ്പോൾ നമ്മൾ 100,000 രൂപയ്ക്ക് ഒരു സ്ഥലം വാങ്ങിയെങ്കിൽ ഇപ്പോൾ അതിൻ്റെ മാർക്കറ്റ് വാല്യൂ കൂടി എന്ന് വിചാരിച്ച് അതെഴുതാൻ പറ്റില്ല. എത്ര രൂപയ്ക്കാണോ നമ്മൾ വാങ്ങിയത് അതാണ് എഴുതേണ്ടത്. അതായത് ഒരു വാഹനം വാങ്ങുമ്പോൾ അതിൻ്റെ മാർക്കറ്റ് വാല്യൂ 500,000 രൂപയാണ്. നമ്മൾ വാങ്ങിയത് 450,000 രൂപയ്ക്കാണെങ്കിൽ ആ വാങ്ങിയ വിലയാണ് രേഖപ്പെടുത്തേണ്ടത്. മാർക്കറ്റ് വിലയല്ല, വാങ്ങിയ വിലയാണ് രേഖപ്പെടുത്തേണ്ടത്. അടുത്ത കോൺസെപ്റ്റാണ് ഡ്യുവൽ ആസ്പെക്ട് കോൺസെപ്റ്റ്. ഡ്യുവൽ ആസ്പെക്ട് ഈസ് ദ ഫൗണ്ടേഷൻ ഓർ ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് അക്കൗണ്ടിംഗ്. ഇറ്റ് പ്രൊവൈഡ്സ് ദ വെരി ബേസിസ് ഓഫ് റെക്കോർഡിംഗ് ബിസിനസ് ട്രാൻസാക്ഷൻസ് ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. ദിസ് കോൺസെപ്റ്റ് അസ്യൂംസ് ദാറ്റ് എവരി ട്രാൻസാക്ഷൻ ഹാസ് എ ഡ്യുവൽ എഫക്റ്റ്. ദാറ്റ് ഈസ് ഇറ്റ് അഫക്ട് ടു അക്കൗണ്ട്സ് ഇൻ ദെയർ റെസ്പെക്റ്റീവ് ഓപ്പോസിറ്റ് സൈഡ്സ്. അക്കോർഡിംഗ് ടു ദിസ് കോൺസെപ്റ്റ് എവരി ബിസിനസ് ട്രാൻസാക്ഷൻ ഇൻവോൾവ്സ് ടു ആസ്പെക്ട്സ്, നെയ്മ്ലി
ഫോർ എവറി റിസീവിങ് ഓഫ് ബെനഫിറ്റ് ദെയർ ഈസ് എ കറസ്പോണ്ടിങ് ഗിവിംഗ് ഓഫ് ബെനഫിറ്റ്. ഒരു ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ അതിന് രണ്ട് എഫക്റ്റ് ഉണ്ട്, റിസീവിങ് ആസ്പെക്റ്റും ഗിവിങ് ആസ്പെക്റ്റും. എക്സാമ്പിളായിട്ട് ഫർണിച്ചർ വാങ്ങി, അപ്പോൾ ക്യാഷിൻ്റെ അക്കൗണ്ടിൽ അത്രയും ക്യാഷ് കുറഞ്ഞു, ഫർണിച്ചറിൻ്റെ അക്കൗണ്ടിൽ കൂടി. അതുപോലെ ഫർണിച്ചർ വിൽക്കുകയാണെങ്കിലും ഫർണിച്ചറിൻ്റെ അക്കൗണ്ടിൽ കുറഞ്ഞു, ക്യാഷിൻ്റെ അക്കൗണ്ടിൽ കൂടി. ഇങ്ങനെ ഏത് ട്രാൻസാക്ഷൻ നടന്നാലും അതിന് രണ്ട് എഫക്റ്റ് ഉണ്ട്, അത് രണ്ടെടുത്ത് റെക്കോർഡ് ചെയ്യപ്പെടുന്നു. ഇതാണ് ഡ്യുവൽ ആസ്പെക്ട് കോൺസെപ്റ്റിൽ പറയുന്നത്. അടുത്ത കോൺസെപ്റ്റാണ് അക്കൗണ്ടിംഗ് പീരിയഡ് കോൺസെപ്റ്റ്. അക്കോർഡിംഗ് ടു ദിസ് കോൺസെപ്റ്റ്, ഇൻകം ഓർ ലോസ് ഓഫ് എ ബിസിനസ് ക്യാൻ ബി അനലൈസ്ഡ് ആൻഡ് ഡിറ്റർമൈൻഡ് ഓൺ ദ ബേസിസ് ഓഫ് സ്യൂട്ടബിൾ അക്കൗണ്ടിംഗ് പീരിയഡ് ഇൻസ്റ്റെഡ് ഓഫ് വെയ്റ്റിംഗ് ഫോർ എ ലോങ് പീരിയഡ് ബീങ് എ ബിസിനസ് ഇൻ കണ്ടിന്യൂസ് അഫെയർസ് ഫോർ ആൻ ഇൻഡെഫിനിറ്റ് പീരിയഡ് ഓഫ് ടൈം. ദ പ്രൊപ്രൈറ്റേഴ്സ്, ദ ഷെയർ ഹോൾഡേഴ്സ് ആൻഡ് ഔട്ട്സൈഡേഴ്സ് വാണ്ട് ടു നോ ദ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദ കൺസേൺ പീരിയോഡിക്കലി. Thus, the accounting period is normally adopted for 1 year. അക്കൗണ്ടിംഗ് പീരീഡ് ഏതാണെന്നുള്ളത് കൃത്യമായിട്ട് ഫിക്സ് ചെയ്തിട്ടുള്ളതായിരിക്കണം. അതൊരു വർഷമാണ്, ജനുവരി 1 മുതൽ ഡിസംബർ 31 വരെ ആയിരിക്കണമെന്നില്ല. ഇന്ത്യയിൽ സാമ്പത്തിക വർഷം എന്ന് പറയുന്നത് ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ്. അക്കൗണ്ടിംഗ് പീരീഡ് കൃത്യമായി തീരുമാനിച്ചതായിരിക്കണമെന്നാണ് ഈ കോൺസെപ്റ്റിൽ പറയുന്നത്. ഏഴാമത്തെ കോൺസെപ്റ്റാണ് മാച്ചിങ് കോൺസെപ്റ്റ്. ദിസ് കോൺസെപ്റ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ അക്കൗണ്ടിംഗ് പീരിയഡ് കോൺസെപ്റ്റ്. ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഒബ്ജക്റ്റീവ് ഓഫ് റണ്ണിങ് എ ബിസിനസ് ഈസ് ടു അസർട്ടൻ പ്രോഫിറ്റ് പീരിയോഡിക്കലി. ദ ഡിറ്റർമിനേഷൻ ഓഫ് പ്രോഫിറ്റ് ഓഫ് എ പർട്ടിക്കുലർ അക്കൗണ്ടിംഗ് പീരിയഡ് ഈസ് എസെൻഷ്യലി എ പ്രോസസ് ഓഫ് മാച്ചിങ് ദ റവന്യൂ റെക്കഗ്നൈസ്ഡ് ഡ്യൂറിംഗ് ദ പീരിയഡ് ആൻഡ് ദ കോസ്റ്റ് ടു ബി അലോക്കേറ്റഡ് ടു ദ പീരിയഡ് ടു ഒബ്റ്റെയിൻ ദ റവന്യൂ. മാച്ചിങ് കോൺസെപ്റ്റിൽ പറയുന്നത് ഒരു കാലഘട്ടത്തിൽ ഉണ്ടാക്കുന്ന വരുമാനത്തിന് അതുമായി ബന്ധപ്പെട്ട് നടത്തിയ ചിലവുകൾ അതേ വർഷം തന്നെ രേഖപ്പെടുത്തണം എന്നാണ്. എട്ടാമത്തെ കോൺസെപ്റ്റാണ് റിയലൈസേഷൻ കോൺസെപ്റ്റ്. റിയലൈസേഷൻ കോൺസെപ്റ്റ് ഈസ് അതർവൈസ് നോൺ ആസ് റവന്യൂ റെക്കഗ്നേഷൻ കോൺസെപ്റ്റ്. അക്കോർഡിംഗ് ടു ദിസ് കോൺസെപ്റ്റ്, റവന്യൂ ഈസ് കൺസിഡേർഡ് ആസ് ബീങ് ഏൺ ഓൺ ദ ഡേറ്റ് അറ്റ് വിച്ച് ഇറ്റ് ഈസ് റിയലൈസ്ഡ്, ദാറ്റ് ഈസ് ഓൺ ദ ഡേറ്റ് വെൻ ദ പ്രോപ്പർട്ടി ഇൻ ഗുഡ്സ് പാസസ് ടു ദ ബയർ ആൻഡ് ഹീ ബിക്കംസ് ലീഗലി ലൈബിൾ ടു പേ. റിയലൈസേഷൻ കോൺസെപ്റ്റ് റവന്യൂ റെക്കഗ്നേഷൻ കോൺസെപ്റ്റ് എന്നും അറിയപ്പെടുന്നുണ്ട്. ഈ കോൺസെപ്റ്റിൽ പറയുന്നത് ഒരു സാധനം വിറ്റ് കഴിയുമ്പോഴാണ് അതിൻ്റെ റവന്യൂ രേഖപ്പെടുത്തുന്നത്. അതായത് 100,000 രൂപ വരവാണെങ്കിൽ അത് നമുക്ക് ലാഭമാണ്. എന്നാൽ ഒരു അഡ്വാൻസ് ആണെങ്കിൽ, എക്സാമ്പിളായിട്ട് നമുക്കൊരു കാറ് വിൽക്കണം, അടുത്ത മാസമാണ് സെയിൽ നടക്കുന്നത്, പക്ഷെ ഒരാൾ വന്ന് കുറച്ച് അഡ്വാൻസ് തന്നു, അപ്പോൾ നമുക്കത് വരവായിട്ട് കാണിക്കാൻ പറ്റുകയില്ല, അതൊരു അഡ്വാൻസ് ആയിട്ട് കാണിക്കാനേ പറ്റൂ, അതൊരു റവന്യൂ ആയിട്ട് കാണിക്കാൻ പറ്റില്ല. എന്നാണോ നമ്മൾ കാറ് വിൽക്കുന്നത് അന്ന് മാത്രമേ അത് റവന്യൂ ആയിട്ട് കാണിക്കാൻ പറ്റൂ. 9-ാമത്തെ കോൺസെപ്റ്റാണ് ഒബ്ജക്റ്റീവ് എവിഡൻസ് കോൺസെപ്റ്റ്. ഒരു ട്രാൻസാക്ഷൻ നടന്നാൽ അതിനൊരു എവിഡൻസ് ഉണ്ടായിരിക്കണം, പർച്ചേസ് ചെയ്താൽ അതിൻ്റെ ബില്ലുണ്ടായിരിക്കണം, അതുപോലെ സെയിൽ ചെയ്താൽ സെയിൽസിൻ്റെ ഫയലിൽ അതിൻ്റെ സെയിൽസ് ബില്ലുണ്ടായിരിക്കണം. അപ്പോൾ സപ്പോർട്ടിംഗ് ഡോക്യുമെൻ്റ് എപ്പോഴും ഉണ്ടായിരിക്കണം അക്കൗണ്ടിംഗ് ചെയ്യുമ്പോൾ, അത് ഓഡിറ്റേഴ്സ് ചെക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ എന്ത് ട്രാൻസാക്ഷൻ നടന്നാലും അതിനൊരു സപ്പോർട്ടിംഗ് എവിഡൻസ് ഉണ്ടായിരിക്കണം. ഇതാണ് ഒബ്ജക്റ്റീവ് എവിഡൻസ് കോൺസെപ്റ്റിൽ പറയുന്നത്. അവസാനത്തെ കോൺസെപ്റ്റാണ് അക്രുവൽ കോൺസെപ്റ്റ്. ഇത് നമ്മൾ മുൻപ് പറഞ്ഞ മാച്ചിങ് കോൺസെപ്റ്റുമായിട്ട് സമാന ബന്ധമുള്ളതാണ്. ഒരു ഇൻകം വന്നത് അത് ഏത് ഫിനാൻഷ്യൽ ഇയറിലാണോ ആ സമയത്ത് തന്നെ അത് റെക്കോർഡ് ചെയ്യണം. അതാണ് അക്രുവൽ കോൺസെപ്റ്റിൽ പറയുന്നത്. ഇനി നമുക്ക് അക്കൗണ്ടിംഗ് കോൺസെപ്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് പഠിക്കാം. ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് അക്കൗണ്ടിംഗ് കോൺസെപ്റ്റ് ഈസ് ഡാഷ് ടു മെയിൻറ്റെയിൻ യൂണിഫോമിറ്റി ആൻഡ് കൺസിസ്റ്റൻസി ഇൻ ദ അക്കൗണ്ടിംഗ് റെക്കോർഡ്. ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് അക്കൗണ്ടിംഗ് കോൺസെപ്റ്റ് ഈസ്
to maintain uniformity and consistency in the accounting record. Dash concept assumes that business enterprise and its owners are two separate independent entities. Answer: business entity concept. The concept that a business enterprise will not be closed down in the near future is known as dash. Answer: going concern concept. Dash concept states that all fixed assets are recorded in the books of accounts at their purchase price. Answer: cost concept. Cost concept states that all fixed assets are recorded in the books of accounts at their purchase price. അപ്പോൾ അടുത്ത ദിവസങ്ങളിൽ നമുക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് പഠിക്കാം. ജൂനിയർ ക്ലർക്ക് എക്സാമിന് ഇനി അധികം ദിവസങ്ങളില്ല. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. കൂടുതൽ ക്ലാസ്സുകൾക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.